ജപമാല എല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്, അത് വചനം വായിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഓരോരുത്തരും? കൂടുതൽ ജപമാല പ്രാർത്ഥിക്കും എങ്ങനെയാണേലും, അല്ലേ? ഓക്കെ, എന്നോട് പരിശുദ്ധ അമ്മ പറയണം, അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോകരുതെന്നാ. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് വെക്കാം. പ്രിയപ്പെട്ടവരെ, അമ്മയെ അറിഞ്ഞാൽ ഈശോയെ അറിയാം. അമ്മയെ അറിഞ്ഞാൽ യേശു ജനിച്ചപ്പോൾ ആദ്യം കണ്ട മുഖം ആരുടെയാ? യേശു കുരിശിൽ മരിക്കുമ്പോൾ അവസാനം കണ്ട മുഖം ആരുടെയാ? ഈശോ ജനിച്ചപ്പോൾ ആദ്യം കിടന്ന മടിത്തട്ട് ആരുടെയാ? ഈശോ മരിച്ചു കഴിഞ്ഞ് അവസാനം കിടന്ന മടിത്തട്ട് ആരുടെയാ? ഈ അമ്മയായിരുന്നു മകൻ്റെ ശക്തി. അപ്പോൾ അമ്മയെ അറിഞ്ഞ അമ്മ എല്ലാം എടുത്തുകൊണ്ട് പുത്രൻ്റെ ഒപ്പം. പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാല. ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിശുദ്ധ കുർബാനയെങ്കിൽ നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. എന്നോട് ഒരാൾ ചോദിച്ചു, സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ച് ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ജപമാല ചൊല്ലുന്നത്? എന്തെങ്കിലും ഉണ്ടോ ജപമാലയെക്കുറിച്ച് സുവിശേഷത്തിൽ? ഉണ്ടോ? പിന്നെ എന്തിനാ ചൊല്ലുന്നത്? സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ച് ഒന്നുമില്ലെങ്കിലും ജപമാല മുഴുവൻ സുവിശേഷമാണ്, അല്ലേ? സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ചില്ലെങ്കിലും സുവിശേഷം മുഴുവനും ജപമാലയിലുണ്ട്. ചാവറേച്ചൻ പറയുന്നുണ്ട്, മാലയിൽ കൊടുത്ത സുവിശേഷമാണ് ജപമാലയെന്ന്. പോൾ ആറാമൻ പാപ്പ പറയുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ സംക്ഷേപമാണ് ജപമാലയെന്ന്. നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ തിരുവചന ഉരുവിട്ടാ പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം കേട്ടല്ലോ, വചന ഉരുവിട്ടാ. ലൂക്ക 1:34, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരുടെ വാക്കുകളാ? ഓർക്ക പറ, പലർക്കും അറിയത്തില്ല. ആരുടെ വാക്കുകളാണ്? എൻ്റെ അപ്പച്ചൻ ഗൾഫിൽ നിന്നൊരു പാഴ്സൽ അയച്ചു, പോസ്റ്റ്മാൻ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ആരുടെ പാഴ്സലാണത്? പോസ്റ്റ്മാൻ്റെ. പോസ്റ്റ്മാൻ്റെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? യോഹന്നാൻ 3:34, ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ദൈവവചനം തന്നെയാണ്, അല്ലേ? അപ്പോൾ നാം വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ അശുദ്ധാത്മാക്കളെ വചനോട് പുറത്താക്കി, അല്ലെ, നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കീർത്തനം 119 പറഞ്ഞു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കണം, നിങ്ങളുടെ വചനം സൂക്ഷിച്ചിരിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയൊക്കെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയിൽ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഈ കൃപകളെല്ലാം നിറയും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പിശാച് ഭരണം നടത്തുകയില്ല. ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റി പോവുകയില്ല. ചിലരൊക്കെ ഉണ്ടല്ലോ ജപമാല പ്രാർത്ഥന, ജീപ്പിൻ്റെയും കാറിൻ്റെയൊക്കെ സ്റ്റെപ്പിന് ടയർ പോലെയാ. സ്റ്റെപ്പിന് ടയർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ചേട്ടന്മാരെ? ആവശ്യം വന്നാൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ചില പ്രതിസന്ധി വരുമ്പോൾ, ചില അപകടം വരുമ്പോൾ മാതാവേ ജപമാലയോട് ജപമാല, അല്ലേ? ലൂക്ക 18:1, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുവീൻ. 1 Thessalonians 5:17, ഇടപെടാതെ പ്രാർത്ഥിക്കുവീൻ. പ്രമാശകൻ 7:10, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവീൻ. 12:12, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവിൻ. സ്റ്റെപ്പിന് ടയർ ഉപയോഗിക്കുന്നത് പോലെ വല്ലപ്പോഴും പ്രാർത്ഥിക്കാനുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് വിശ്രമത്തിൻ്റെ സമതല പ്രദേശങ്ങളില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, ഈ വണ്ടി ഇങ്ങനെ കുന്നുകയറി 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 ഇങ്ങനെ പോണ സമയത്ത് നിന്ന് പോയാൽ താഴേക്ക് പോരും എന്ന് പറഞ്ഞതുപോലെ, പ്രാർത്ഥിക്കുമ്പോഴേ ഇടയ്ക്കൊരു വിശ്രമം കൊടുത്താൽ നമ്മൾ താഴേക്ക് പോകും. ഈ ഇരുട്ട് വരുമ്പോൾ, വെളിച്ചം മങ്ങുമ്പോൾ ഇരുട്ട് വരുമെന്നതുപോലെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോൾ പാപം വരും. പ്രിയപ്പെട്ടവരെ, ഒരു ജീവി ചത്തു ചീഞ്ഞാൽ, പൂച്ച എലി എന്താണ് ചത്തു ചീഞ്ഞാൽ എല്ലാത്തരം പ്രാണിപ്പുഴു കീടങ്ങൾ വരും. ഇവിടെ എങ്ങനെയാണോ? ഞങ്ങളുടെ നാട്ടിലതെ, ഒരു ജീവി ചത്താൽ എല്ലാത്തരം പ്രാണിപ്പുഴു കീടങ്ങൾ അവധിയെത്തു. ഒരു ഇൻവിറ്റേഷൻ കാർഡും വേണ്ട. എങ്ങനെ വരുന്നു ആവോ? എങ്ങനെയാണ് അറിഞ്ഞാൽ നിങ്ങളവിടെ എത്തി എന്ന് പറഞ്ഞതുപോലെ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിലേക്ക് എല്ലാവിധ തകർച്ചകളുമായിട്ട് പിശാച് കടന്നു വരും. പൂന്തോട്ടത്തിൽ പൂ വിരിഞ്ഞാൽ പൂമ്പാറ്റകൾ പലതരത്തിലുള്ള തുമ്പിയെല്ലാം പറന്നു വരും, കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുമായിട്ട് പരിശുദ്ധ അമ്മ വരും. ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട്, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു, ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ആരുടെ കയ്യിൽ പിടിക്കുന്നു? ചൊല്ലിക്കഴിയുമ്പോൾ ആര് പിടിക്കും നമ്മുടെ കയ്യിൽ? അമ്മ പിടിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷകരെ നമുക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ രക്ഷ പരിശുദ്ധ അമ്മ വഴിയേ ഉള്ളൂ. ഈ കഴിഞ്ഞ പ്രളയത്തിൽ 2019-20 ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ ആ കൽക്കട്ട സൈഡിലായിരുന്നു. ആ പ്രളയത്തിൻ്റെ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞ, സിസ്റ്റർ, എൻ്റെ ബാച്ചുകാരി, ഈ ഞങ്ങളുടെ മൂവാറ്റുപുഴ മഠം ഇങ്ങനെ പുഴയോട് ചേർന്നാണ്. അപ്പം
സിസ്റ്റേഴ്സ് അന്ന് പോകാതിരുന്നു പോകാതിരുന്നു മൂന്നാം നിലയിലെത്തി ഫയർഫോഴ്സൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയത്. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീട്ടിൽ അവിടെ എല്ലാം ഇങ്ങനെ വലിയ വലിയ രണ്ട് നിലകളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ രക്ഷപ്പെടാനും കയറിയിരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു പാവപ്പെട്ട അമ്മച്ചി താമസിക്കുന്ന ചെറിയ വീടാണ്. അപ്പോൾ ഈ അമ്മച്ചി ഈ വെള്ളമൊക്കെ പൊങ്ങണ കണ്ടപ്പോഴുണ്ടല്ലോ, വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം എടുത്ത് വാതിലിൽ വെച്ച് രണ്ട് തിരിയും കച്ചിച്ച് എൻ്റെ അമ്മേ മാതാവേ എൻ്റെ വീട് അമ്മ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടതല്ല, എന്നോട് പറഞ്ഞ കാര്യമാണ്. ആ വീട്ടിൽ മാത്രം വെള്ളം കയറിയില്ല, ആ വീട്ടിൽ മാത്രം വെള്ളം കയറിയില്ല. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ അടിച്ച് കഴുകി സഹായിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു സാക്ഷ്യം അത്. അപ്പോൾ രക്ഷകനെ നമുക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ നമുക്ക് രക്ഷ അമ്മ വഴിയേ ഉള്ളൂ. ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗോവണിയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ നമുക്ക് ഈശോയിലേക്ക് കയറിപ്പോകാനുള്ള ഗോവണി കൂടിയാണ് അമ്മ. മറിയം വഴി ഈശോയിലേക്ക്, അമ്മയെ അറിഞ്ഞാൽ ഈശോയെ അറിയാം, അമ്മയോടൊപ്പം ഈശോയെ കാണാം. പൂജാരാജാക്കന്മാർ ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ടുവന്ന, കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവിനോടൊപ്പം അമ്മയുണ്ടായിരുന്നുവെന്ന, കുരിശിൻ്റെ ചുവട്ടിലും കുരിശിൻ്റെ വഴിയിലും അമ്മയുണ്ട്. വിശുദ്ധ പാതിരപ്പിയോ ദിനം പ്രതി 40 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന, എത്ര എണ്ണ? 40. നമ്മൾ 40 ദിവസം കൊണ്ട് എത്തുമോ? നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മാത്തപ്പ സാറ് നിങ്ങളെ ഒരു ഉദാഹരണം പറഞ്ഞേ. മാത്തപ്പ സാറ് ഒരു വീട്ടിൽ ചെന്നിട്ട് മേരിച്ചേച്ചിയെ എന്ന് കുറേ വിളിച്ചു. അപ്പോൾ മേരിച്ചേച്ചി വിളിയൊന്നും കേട്ടില്ല, അടുക്കള തകൃതിയായിട്ട് പണിയാണ്. അപ്പോൾ മുൻവശത്തിരുന്ന് പേപ്പർ വായിച്ചുകൊണ്ട് ചാക്കോച്ചൻ ചേട്ടൻ ഇറങ്ങി വന്നു. ആരാ എന്നാ വേണമെന്ന് ചോദിച്ചു. വിളിച്ചത് ആരെയാ? മേരിച്ചേച്ചീനെ. ഇറങ്ങി വന്നതോ? അപ്പം നമ്മൾ നന്മ നിറഞ്ഞ മറിയുമേ, നന്മ നിറഞ്ഞ മറിയുമേ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആരിറങ്ങി വരും? ഈശോയോ? പരിശുദ്ധ അമ്മയുടെ മണവാളിനാരാ? പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാരാ? പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാരാ? ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ മണവാളൻ ആരായിരിക്കും? പരിശുദ്ധാത്മാവിനല്ലേ ഗർഭം തിരിച്ചത്. അപ്പം നമ്മൾ നന്മ പറഞ്ഞു പറയുമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ സ്നാപകനും ഏലീശ പുണ്യവതിയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. ഒരു മനുഷ്യനോട് ചോദിച്ചേ, എന്തിനാ സിസ്റ്ററെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ പോരെ? മാതാവ് കേൾക്കില്ലേ? കേൾക്കില്ലേ? പിന്നെ എന്തിനാ ഒരേ ജപം വീണ്ടും 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 ചൊല്ലിക്കൊണ്ടിരിക്കണേ? ഒരേ ജപം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ വിരസത തോന്നുന്നില്ലേ? തോന്നുന്നില്ലേ? ഇല്ല. ഞാനും ചോദിച്ചു, ചേട്ടാ കരിപ്പാത്രം കൂടുതൽ കൂടുതൽ തേക്കുമ്പോൾ, ചേട്ടന്മാർക്കറിയത്തില്ല, ചേച്ചിമാരെ കരിപ്പാത്രം കൂടുതൽ കൂടുതൽ തേക്കുമ്പോൾ ഓ തിളങ്ങും അല്ലേ? കത്തി കൂടുതൽ കൂടുതൽ തേക്കുമ്പോൾ മൂർച്ചയുണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുമ്പോൾ യോഹന്നാൻ 15:3 എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വീണ്ടും വീണ്ടും മൂർച്ച വരുത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയരിതാണ്. നമ്മളും കൂടുതൽ പവറുള്ളവരായി ശക്തിയുള്ളവരായി മാറും, മൂർച്ചയുള്ളവരായി മാറും. ഹല്ലേലൂയാ. വേണോ? വേണമെങ്കിൽ ജപമാലയിൽ പ്രാർത്ഥിച്ചോ. അപ്പോൾ ജപമാല എത്രമാത്രം ചൊല്ലുന്നു അത്രമാത്രം പരിശുദ്ധാത്മാവിനാലും കൃപയാലും നിറയും. ഹല്ലേലൂയാ. രണ്ടുമൂന്ന് പേരുടെ കണ്ണൊക്കെ അടഞ്ഞു പോകണ്ട, അടുത്ത് നിന്ന് കൊട്ടിക്കേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എനിക്കറിയാം അവിടെ അതേ പണക്കമുള്ള ഇരിക്കിരിപ്പുണ്ട്. ഹല്ലേലൂയാ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഒരു കഥ പറയാം, എന്നാൽ പിന്നെ ഉറക്കം പൊക്കോളൂ. ഒരു കൃഷിക്കാരനുണ്ടല്ലോ, ഒരു കൃഷിക്കാരന് ഒരു ആപ്പിള് കിട്ടി. ആപ്പിള് കിട്ടിയപ്പോൾ കൃഷിക്കാരനത് രാജാവിന് കൊടുക്കണമെന്ന് ആഗ്രഹം. ഈ കൃഷിക്കാരന് ഈ ആപ്പിളുമായിട്ട് രാജകൊട്ടാരത്തിൽ ചെന്നപ്പം രാജാവ് ഉണ്ടായില്ല. അദ്ദേഹം രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു പോന്നു. രാജ്ഞി എന്ത് ചെയ്തു? കഴിച്ചില്ല. രാജ്ഞി അത് പൂക്കളാൽ അലങ്കരിച്ച് സ്വർണ്ണ തളികയിൽ വെച്ച് പളുങ്ക് പാത്രത്തിൽ വെച്ച് രാജാവ് വന്നപ്പോൾ കൊണ്ടേ കൊടുത്തു. അപ്പോൾ രാജാവിന് ഈ ആപ്പിളിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് പൂക്കളാൽ അലങ്കരിച്ച് സ്വർണ്ണ തളിയെ പളുങ്ക് പാത്രത്തിൽ വെച്ച് കൊടുത്തതാണ്. ഇതാരാണ് കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചു. ഒരു കൃഷിക്കാരനാണെന്ന് പറഞ്ഞു. ഈ കൃഷിക്കാരനെ വിളിച്ച് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തുവിട്ടു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഒരു കാര്യത്തെ പ്രതിഷ്ഠിച്ചാൽ അമ്മ അത് തൻ്റെ പുത്രന് ഇഷ്ടമുള്ളതാക്കി തീർത്ത് പൂക്കളാൽ അലങ്കരിച്ച് അവനിഷ്ടമുള്ളതാക്കി തീർത്ത് അവൻ്റെ കൈക്കൊണ്ടേ കൊടുത്ത് നമുക്ക് അനുഗ്രഹം നേടിത്തരും. ഫാത്തിമയിൽ പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെയും ലോകത്തെ മുഴുവനും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ നിങ്ങളെ ഉറപ്പായി സഹായിക്കും. വിളിച്ചാൽ വിളിച്ചെടുത്ത് വരുന്നവളെ പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താ?
അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല, കാരണമുണ്ട്. സ്വർഗം ചോദിച്ചത് അമ്മ കൊടുത്തത് കൊണ്ട് അമ്മ ചോദിക്കുന്നത് സ്വർഗം നിഷേധിക്കില്ല. അന്ന് തൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ അവതരിക്കാൻ ഒരു ഗർഭപാത്രം ചോദിച്ചപ്പോൾ അമ്മ നോ പറയാത്തത് കൊണ്ട്, സ്വർഗം ചോദിച്ചത് അമ്മ കൊടുത്തത് കൊണ്ട് അമ്മ ചോദിക്കുന്നത് സ്വർഗം നിഷേധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്വയേ നന്ദി, സ്വയേ സ്തുതി, സ്വയേ സ്തുതി. നമുക്കറിയത്തില്ലേ ലൂർദിലെ പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ട സ്ഥലത്ത് തളർന്നു പോയൊരു കൊച്ചിനെ കൊണ്ടേ കിടത്ത കാര്യം അല്ലേ? ഒന്ന് പറയാമോ? ആ ചേച്ചിക്കറിയാം ഇല്ല, ചേച്ചിക്കറിയത്തില്ല. ഒരു ചേച്ചിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ പറയട്ടെ. ലൂർദിലെ പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ രോഗികളെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ ദിവ്യകാരണീശ ഇങ്ങനെ ആശീർവദിച്ച് ആശീർവദിച്ച് കടന്നു പോകുമ്പം അവിടെ കിടക്കുന്ന രോഗികൾക്കൊക്കെ സൗഖ്യം കിട്ടും. അങ്ങനെ മാതാപിതാക്കൾ തളർന്നു പോയൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തി. ഒന്നാം ദിവസം ദിവ്യകാരണീശോ ആശീർവദിച്ച് ആശീർവദിച്ച് കടന്നുപോയി, കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല, അവിടെ കിടന്ന എല്ലാവർക്കും സൗഖ്യം കിട്ടി. രണ്ടാം ദിവസവും ദിവ്യകാരുണ്യേശോ ആശീർവദിച്ച് ആശീർവദിച്ച് കടന്നുപോയി, ആ കുഞ്ഞിന് മാത്രം സൗഖ്യം കിട്ടിയില്ല, എല്ലാവർക്കും സൗഖ്യം കിട്ടി. മൂന്നാം ദിവസവും ദിവ്യകാരുണ്യേശോ കടന്നുപോയി, കുഞ്ഞിന് സൗഖ്യം കിട്ടുന്നില്ല. ഈശോ അങ്ങ് കടന്നുപോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് തിരിഞ്ഞു നോക്കി ഈശോയോടെന്ന് പറഞ്ഞു, ഈശോയേ നീ ഇന്നും എന്നെ തൊടാതെ പോയാൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. ആ നിമിഷം ആ കൊച്ചിന് സൗഖ്യം കിട്ടി. അപ്പം അമ്മയോട് പറയുമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കാര്യങ്ങളൊക്കെ വേഗം നടന്നുള്ളൂ. അതാ നമ്മുടെ അമ്മയുടെ ശക്തി. ഞാൻ ഈ പാലക്കാട് വെച്ച് ഒരു കരിമ്പാൻ സ്കൂളിൽ ഒരു കുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അഞ്ചുന്നാ പേര്, അന്ന് ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുക കൊച്ച്, എന്നിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാണ്, കുറേ നാൾ കഴിഞ്ഞില്ലേ. അപ്പോൾ ഈ കൊച്ചിൻ്റെ മാതാവിനോട് ഭയങ്കര ഭക്തി. എന്താ മോനെ നിനക്ക് അമ്മ മാതാവിനോട് ഇത്ര ഭക്തി? അപ്പോൾ അവൾ പറയുകയാണേ, അവളെ ഒരമണിക്കൂർ ബദിനി സ്കൂളിലാണ് പഠിക്കുന്നത്, വീട്ടിൽ നിന്ന് ഒരമണിക്കൂർ നടന്നു വരണം മണ്ണിട്ട വഴിയിലൂടെ. അപ്പോൾ അവൾ ജോമാല ചൊല്ലി ജോമാല ചൊല്ലി എന്നും വരുന്നത് സ്കൂളിൽ, വരുന്നത് പോകുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ദിവസം അവളുടെ വീട്ടിൽ ഒത്തിരി കടബാധ്യതയുണ്ട്. അപ്പോൾ അവളുടെ ഡാഡി കുറച്ച് പൈസ ആർക്കോ കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്ന വഴിക്ക് നഷ്ടപ്പെട്ടു. മൊബൈൽ കവറിനുള്ളിൽ വെച്ചോണ്ടാണ് വന്നത്, പക്ഷേ എവിടെ നഷ്ടപ്പെട്ടെന്നറിയില്ല. അത് കഴിഞ്ഞ് വെള്ളി ശനി ദിവസങ്ങളിൽ മണ്ണിട്ട വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സാധനം കിട്ടുന്നില്ല, ഭയങ്കര സങ്കടം. തിങ്കളാഴ്ച ഈ കുഞ്ഞ് സ്കൂളിൽ പോരാൻ നേരത്ത് ഈ ഡാഡിയുടെ ദുഃഖിക്കുന്ന മുഖവും കണ്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ അവൾ വീണ്ടും തൻ്റെ ജോമാല കരങ്ങളിലെടുത്ത് ചൊല്ലി 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 നടന്നു വരികയാണ്. വഴിയുടെ പാതി മധ്യത്തിലെത്തിയപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ജപമാല താഴെ പോയി. ഈ ജപമാല എടുക്കാൻ കുനിഞ്ഞ കുഞ്ഞ് ആ ജപമാല വീണ സ്ഥലത്ത് മൊബൈൽ കവറിനുള്ളിൽ മണ്ണിൽ പൂണ്ടു കിടക്കുന്ന പണം കണ്ടെത്തുകയാണ് നടന്ന സംഭവം. അതാ നമ്മുടെ അമ്മ. ഞാൻ ഈ ശാലവും സൺഡേ ശാലവും പേപ്പറിൽ ഞാൻ വായിച്ച ഈ കോഴിക്കോട് സൈഡിൽ ഒരു ചേച്ചി കൊച്ചും അനിയത്തി കൊച്ചും ഇങ്ങനെ കളിച്ച് കളിച്ച് നടക്കുകയാണ്. അവർ കളിച്ച് കളിച്ച് കിണറ്റിന് വീണു. ചേച്ചി കൊച്ചിന് ചാടി പിടുത്തം കിട്ടി, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഈ മോട്ടറിൻ്റെ പൈപ്പിൽ. അനിത്തി കൊച്ചിന് പിടുത്തം കെട്ടി ചേച്ചി കൊച്ചിൻ്റെ ജപമാലയിൽ. അവർ സാക്ഷ്യമായിട്ടിട്ടതാണ്. ഒരു വള്ളിച്ചരുടെ ജപമാലയിൽ, കുഞ്ഞു ജപമാലയിൽ അനിത്തി കുഞ്ഞ് തൂങ്ങിക്കിടന്നു. ജപമാലയുടെ ശക്തി. കാനായിൽ വീഞ്ഞായ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? കാനായിൽ വീഞ്ഞായ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് മേൽത്തരം വീഞ്ഞായി മാറി. എൻ്റെ ജീവിതവും മേൽത്തരമാകണമെങ്കിൽ ഞാൻ അമ്മയോട് പറയണം, അമ്മ ഈശോയോട് പറയും. യേശുവിൻ്റെ സ്പർശനമാണ് അവിടെ മാറ്റമുണ്ടാക്കിയത്. യേശു വെള്ളത്തെ തൊട്ടപ്പോൾ അത് വീഞ്ഞായി, വീഞ്ഞിനെ തൊട്ടപ്പോൾ അത് രക്തമായി മാറി. പ്രിയപ്പെട്ടവരെ, യേശു നമ്മയും തൊടും, നമ്മുടെ ജീവിതവും മേൽത്തരമാകും. നമ്മുടെ കുടുംബത്തിൽ അമ്മയ്ക്ക് സ്ഥാനം കൊടുത്താൽ വീഞ്ഞില്ല എന്ന കുറവ് പരിഹരിച്ച അമ്മ നമ്മുടെ കുടുംബത്തിലെ കുറവുകളെ പരിഹരിക്കും. ഹല്ലേലൂയ. അമ്മയെ കൈവിട്ടു പോകരുത്, അമ്മയുടെ കൈവിട്ടു പോകരുത്. പറഞ്ഞേ, അമ്മയെ കൈവിട്ടു പോകരുത്, കൈവിട്ടു പോകരുത്. കുട്ടികളുടെ ധ്യാനം നടക്കുക. കുട്ടികളുടെ ധ്യാനം നടക്കുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന രണ്ട് കുട്ടികൾ ഈ ജവമാലയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു, കളിക്കുന്നു. കുഴപ്പമില്ലേ കുഞ്ഞെ, മാറ്റിയിരുത്തി. അത് കഴിഞ്ഞ് ജവമാല ചെല്ലാനായിട്ട് ഗ്രൂപ്പ് തിരിച്ച് പുറത്തേക്ക് വിട്ടു. അപ്പോഴും ഇങ്ങനെ കല്ല് പെറുക്കി കല്ല് പെറുക്കി കല്ല് പെറുക്കി കളിക്കുക. എടാ കല്ല് പെറുക്കി കളിക്കില്ലേടാ, ജവമാല ചെല്ലാൻ വിട്ടതല്ലേ. അപ്പോൾ അവരെ പറയുക, എനിക്ക് ജപമാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ കല്ല് പെറുക്കി കല്ല് പെറുക്കി എണ്ണുന്നതാണെന്ന്. പ്രിയപ്പെട്ടവരെ, വീട്ടിലെ ഷെൽഫിലെ കയ്യിലെ അലമാരയിലെ ജപമാല കൊന്നുകൂടുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ പരിശുദ്ധ അമ്മ അമ്മയോർത്ത് കരയാതിരിക്കട്ടെ. ജപമാല നമ്മുടെ വീട്ടിലൊക്കെ കൊന്നുകൂടുമ്പോഴും
ജോമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ അമ്മ നമ്മയോർത്ത് കരയാതിരിക്കട്ടെ. അമ്മയെ പലരും കുറ്റം പറയും, വേറെ മക്കളുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ പറയില്ലായിരിക്കും അല്ലേ, പറയോ വേറെ മക്കളുണ്ടെന്ന്. അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ കുരിശിൽ മരിക്കാൻ തുടങ്ങുമ്പോൾ എന്തിനാ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? മക്കൾ കൊണ്ടോക്കോളില്ലേ? അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ കുരിശിൽ മരിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയെ ശിഷ്യനെ യോഹന്നാന് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? മക്കൾ വന്ന് കൊണ്ടോക്കോളില്ലേ അമ്മയെ? ഇല്ലേ. ചിലർ പറയും പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവനെ അറിഞ്ഞില്ല. എന്നുവെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു, പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല. എന്നുവെച്ചാൽ വചനത്തിലൊരിക്കലും അശുദ്ധി ഒളിഞ്ഞിരിക്കുന്നില്ല, വചനം ദൈവമാണ്. അങ്ങനെയെങ്കിൽ 2 സാമുവേൽ 6:63 പറയുന്നില്ലേ, സൗളിൻ്റെ മക്കൾ മിക്കാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. മരിക്കുന്നത് വരെ കുട്ടികളുണ്ടായില്ല, മരിച്ചു കഴിഞ്ഞുണ്ടായിരുന്ന അർത്ഥം ഉണ്ടോ അപ്പേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:25 പറയുന്നു, കാൽവരിയിലെ കുരിശുമരണത്തിൽ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽപ്പുണ്ടായിരുന്നു. കുറേ മറിയൊക്കെ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നെന്ന് വചനം പറയുന്നു. നമ്മൾ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് ക്രൂശിതനോടാണ്, വചനത്തോടാണ്, വിശുദ്ധ കുർബാനയോടാണ്, ഈശോയോടാണ് നമ്മൾ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത്. അടുത്ത വാക്യം, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടു. നമ്മൾ രണ്ടാമത് ചേർന്ന് നിൽക്കേണ്ടത് എവിടെയാണ്? പരിശുദ്ധ അമ്മയോട്. ആദ്യം നാം ചേർന്ന് നിൽക്കേണ്ടത് ഈശോയോട്, രണ്ടാമത് ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ അമ്മയോട്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യോഹന്നാനെ കുറിച്ച് പറയുന്നില്ലേ, അവൻ യേശുവിൻ്റെ വശസിൽ, യേശുവിൻ്റെ വശസിൽ ചാരിക്കിടന്നു. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവൻ്റെ വശസിൽ ചാരിക്കിടന്നിരുന്നു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ മുമ്പേ ഓടി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ്. എന്തിവിടെ പേര് പറയാത്ത യോഹന്നാനെന്ന്? യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെ പറയുന്നുള്ളൂ, ബിലോവ്ഡ് ഡിസൈപ്പിൾ എന്ന്. എന്താ പേര് പറയാത്ത പ്രിയപ്പെട്ടവരെ? പേരങ്ങോട് പറഞ്ഞുകൂടായിരുന്നു, ഇവിടെ പേരെഴുതിയിട്ടില്ല. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ? ഞാൻ ആ ബിലോവ്ഡ് ഡിസൈപ്പിളായിത്തീരാൻ, ഞാൻ യേശു സ്നേഹിക്കുന്ന ആ വ്യക്തി ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ പേര് അവിടെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ പേരെഴുതാത്തത്. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവൻ്റെ വശത്തിൽ ചേർന്ന് കിടന്നു എന്ന വചനം. നമ്മളും നമ്മുടെ പ്രാർത്ഥനയിലൂടെ യേശുവിനോട് ചേർന്നിരിക്കണം. യോഹന്നാൻ സ്ലീഹായുടെ ജീവിതം, യോഹന്നാൻ സ്ലീഹായെ നമുക്കറിയാം, ജീവിതം നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം യോഹന്നാൻ ഈ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറയുന്നുണ്ട്, കർത്താവേ, കർത്താവിനെ തിരസ്കരിച്ച പട്ടണം നോക്കിക്കൊണ്ട് പറയണേ, അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെയോ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ. കേട്ടിട്ടുണ്ടോ? കർത്താവേ, അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. യേശു അവരെ ശാസിച്ചു, കാരണം യേശു നശിപ്പിക്കാൻ വന്നവനല്ല, യേശു രക്ഷിക്കാൻ വന്നവനാണ്. എന്ന് വെച്ചാൽ പ്രതികാരം നിറഞ്ഞ, പെട്ടെന്നൊരു പ്രതികാരം നിറഞ്ഞ മനോഭാവമാ യോഹന്നാൻ്റെ. അതുകൊണ്ടല്ലേ അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെ എന്നൊക്കെ ചോദിക്കുക. വീണ്ടും വേറൊരു ശിഷ്യൻ പിശാചിനെ ബഹിഷ്കരിക്കുന്ന കണ്ടപ്പോൾ ഈശോട് പറയുക, നിന്റെ നാമത്തിൽ ഒരാൾ പിശാചുകളെ ബഹിഷ്കരിക്കുന്ന ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു. കാരണം അസൂയ, കാരണം അവർക്ക് പറ്റിയില്ല. ഒരപ്പൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കാൻ വന്നിട്ട് അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് വേറൊരാൾ ബഹിഷ്കരിക്കുന്നപ്പോൾ എന്ത് പറ്റി? തടഞ്ഞു. അപ്പോൾ പ്രതികാരമുണ്ട്, അസൂയുണ്ട്, വീണ്ടും എടുത്തം വരുത്തിയിരിക്കാൻ അധികാരമോഹം. ഇങ്ങനെ അസൂയം, പ്രതികാരം, അധികാരമോഹം ഒക്കെ നിറഞ്ഞ യോഹന്നാൻ യേശുനാഥൻ്റെ വട്ടസോട് ചേർന്ന് കിടന്ന് അവൻ ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവം സ്നേഹമാണെന്ന് അവൻ എഴുതി സുവിശേഷങ്ങളിലെ ലേഖനങ്ങളിൽ. 3 ലേഖനങ്ങളെ സുവിശേഷവും പിന്നീട് അവൻ്റെ ജീവിതം വെളിപാടുകൾ കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധ അമ്മയെ കിട്ടി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ 12 അപ്പസ്തോലന്മാരിൽ സ്വാഭാവിക മരണം വരിച്ചത് വിശുദ്ധ യോഹന്നാന. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വക്ഷസി ചാരിക്കിടക്കണമെങ്കിൽ ആദ്യം യേശുവിൻ്റെ അടുത്തിരിക്കണം. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ അടുത്തിരുന്നാൽ ഞാനും വീണു പോവുകയില്ല, വീണാൽ തന്നെ യേശുവിൻ്റെ വക്ഷസിലേക്ക് വീഴുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അത് അടുത്തിരിക്കുമ്പോൾ പരിഹരിക്കപ്പെടും. യൂദാസിനും യേശുനാഥൻ്റെ വക്ഷസി ചാരാൻ അവസരമുണ്ടായിരുന്നു, പക്ഷെ അവൻ ചാരിയത് ധനത്തിലായി, അങ്ങനെ അവൻ്റെ ജീവിതം ദുരിതത്തിലായി. യേശുനാഥന്റെ പീഡാനുഭവവേളയിൽ അപ്പസ്തോലൻ കള്ളനും വഞ്ചകനുമായി തീർന്നപ്പോൾ കള്ളൻ സ്വർഗം കരസ്ഥമാക്കി. നമ്മൾ ഒരു ക്രമം നഷ്ടപ്പെടുത്തിയാൽ മറ്റൊരാൾക്ക് പോകും.
യശുനാഥന്റെ പീഡാനുഭവേടയിൽ അപ്പസ്തോലൻ കള്ളനും വഞ്ചകനുമായി തീർന്നപ്പോൾ കള്ളൻ സ്വർഗം സ്വന്തമാക്കി. പ്രിയപ്പെട്ടവരെ, യുദാസിനം അവസരമുണ്ടായിരുന്നു. നമ്മളൊക്കെ എവിടെയാണ് ചാരിക്കിടക്കുന്നത്? പേരിലാണോ, പ്രശസ്തികളാണോ, ധനത്തിലാണോ, വാട്സപ്പ് മെസ്സേജുകളാണോ, മൊബൈലാണോ, എവിടെയാണ് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ചാരിക്കിടക്കുന്നത്?